ഷാബു പ്രസാദ് ഇത് ബി ജെ പിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ അങ്ങനെ നിസ്സാരവത്കരിച്ച് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് കാരണം ഇത് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടപെടുന്ന ഒരു ഘട്ടം കൂടി എത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് അകത്തുനിന്ന് ബി ജെ പി നേതാക്കളോടുള്ള അതിർത്തിയിൽ പലതരത്തിലുള്ള വിഭാഗീയതയുണ്ടായി അതിൽ നിന്ന് ആളുകൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അവരുമായി സഹകരിച്ച് അവർക്ക് വിജയമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നു ഇതൊരു തരം ഡീല് അല്ലെങ്കിൽ കച്ചവടം പോലെയുള്ള കാര്യങ്ങളായി മാറുന്നു ഇത് അറിയണ്ടേ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇത് രഹസ്യമായി അങ്ങ് ബി ജെ പി തിരുത്തിക്കോളും തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതിയോ അത് പറഞ്ഞ കഥകൾക്കൊക്കെ ഉത്തരം വേണ്ടേ എന്തായാലും ശ്രീ മുസ്തഫ ഒരു കാര്യം ഇവിടെ അദ്ദേഹം കെ ജിമാരാരുടെ ആത്മകഥയെപ്പറ്റി ഇവിടെ അദ്ദേഹം പരാമർശിച്ചു ആ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടെ കോലി സഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അതിൻ്റെ അകത്ത് യാതൊരു സംശയവും ഇല്ല അതാരും നിഷേധിക്കുന്ന കാര്യവുമല്ല ബി ജെ പിക്ക് ബി ജെ പിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അസ്പൃശ്യതയോ രാഷ്ട്രീയ ഐത്തമോ ഇല്ല ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യമനുസരിച്ച് അവർ പലരോടും കൈകോർത്തിട്ടുണ്ട് അത് കൈകോർക്കുകയും ചെയ്യും ഇനിയും അതുണ്ടാകും അതങ്ങനെ തന്നെയാണ് അത് അത് നിഷേധിച്ചിട്ടൊന്നുമില്ല അതാണ് കെ ജിമാരുടെ ആത്മകഥയിൽ ആയിട്ട് തന്നെ എഴുതിയത് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ നിഷേധിക്കുമായിരിക്കും ഇനിയും അദ്ദേഹത്തെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അവരിപ്പോൾ ഇപ്പോൾ ഇവിടെ കടന്ന് വേളം ഉണ്ടാക്കും സി പി എമ്മുമായിട്ടും ബി ജെ പി ഇതുപോലെ കൈകോർത്തിട്ടുണ്ട് സാർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അത് അന്നത്തെ ജനതാ പാർട്ടിയുടെ ഭാഗമാണ് അപ്പടിയാണ് ഇപ്പോഴിയാണ് ആർ എസ് എസിൻ്റെ നേതാവായിട്ടുള്ള ബേസിക്കലി ആർ എസ് എസ് കാരൻ തന്നെയായ എൽ കെ അദ്വാനി കൂത്തുപറമ്പിൽ വന്ന് പ്രചാരണം നടത്തിയിട്ടുണ്ട് പിണറായി വിജയന് വേണ്ടിയിട്ട് ഇവിടെ നടന്നിട്ടുള്ള അത് അതിൻ്റെ ആരും നിഷേധിക്കുന്ന കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ സർക്കാരിനെ കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും ബി ജെ പിയും പ്രതിപക്ഷവും എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് മത്സരിച്ചിട്ടുള്ളത് ഡോക്ടർ അവർ കൃത്യം പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ പറയൂ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ പറഞ്ഞു തരട്ടെ എന്നിട്ട് പ്രതികരിക്കട്ടെ അപ്പം എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാക്കളും കോൺഗ്രസിൽ നിന്ന് തെറ്റും ജനതാദള് ഇടതുപക്ഷം ബി ജെ പി ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് മീറ്റിംഗുകൾ കൂടി അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് വി പി സിംഗ് സർക്കാരിന് നിന്ന് പിന്തുണ കൊടുത്തിരുന്നത് ബി ജെ പിയും ഇടതുപക്ഷവും ഒരുമിച്ച് തന്നെയാണ് എന്നിട്ട് ഒന്നും ഇല്ലെ പോയത് എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ തനി സ്വഭാവം എടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ അവർ തള്ളിക്കളഞ്ഞിട്ട് പോരല്ലേ അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി എട്ടിൽ നിങ്ങളുടെ തനി സ്വഭാവം യു പി എ സർക്കാരിൻ്റെ നിങ്ങളെടുത്തില്ലേ അത്രയേ ഉള്ളൂ അതൊക്കെ ഓരോ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ കാണിക്കും നിങ്ങളുടെ നിങ്ങളുടെ നേതാവായിരുന്നല്ലോ ഒന്ന് സ്പീക്കർ അല്ലേ സോമനാഥ് ചാറ്റർജി മുതിർന്ന സോമ സി പി എം നേതാവായിരുന്ന സോമനാഥ് ചാറ്റർജി സി പി എം എടുത്ത എടുത്ത ഈ തീരുമാനം എടുത്തപ്പോൾ പോയി പണി നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവിടെ